ഹലോ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ പയറുകറിയാണ് കേട്ടോ. ചെറുപയർ കൊണ്ടും എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഒരു 50 ഗ്രാം ചെറുപയർ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ ഇത്, എനിക്കിട്ട് കൊടുക്കാം. ചെറുപയർ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാകും കേട്ടോ, കാരണം ഇതിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളും കമ്പ് ചെറിയ കമ്പുകളൊക്കെ നമുക്ക് കിട്ടും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിടുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ സവോള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതാണിത്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് നമുക്ക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ച് കൂടുതൽ നിന്നാലും പ്രശ്നമില്ല, നമ്മളിത് കറിയുടെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കും. ഞാനിപ്പോൾ 3 വിസിലാണ് കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിൽ കേൾപ്പിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഞാനിപ്പോൾ 1/2 മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചിട്ടുണ്ട്, ഈ രൂപത്തിൽ അരച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്ക് പയർ വെന്തോന്ന് ഒന്ന് നോക്കാം. ഇതാ നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വെന്തോന്നേ. ദേ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ആ പരുവത്തിലൊന്നും അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അങ്ങനെയൊന്നും വേണ്ട. ഈയൊരു രൂപത്തിൽ നമുക്ക് ഇത് നമുക്ക് ഉടച്ചെടുക്കണം. ഞാൻ സാധാരണ ഇത് വെച്ചിട്ടാണ് ഉടക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. നമുക്ക് ഒരു സാധാരണ സ്പൂണോ തവിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതാണ്. ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിപ്പ് പോലെ വെന്തുടഞ്ഞു പോകുമോ അങ്ങനെയൊന്നും വേണ്ട. ഒരു 1/4 ഭാഗത്തോളം നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ 1 വറ്റൽമുളക് ഞാൻ 2 ആയിട്ട് കീറിയതും 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കാം നമുക്ക്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ തന്നെ വേണം കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂടുതലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ലേശം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ നേരത്തെ നമ്മൾ 1 മുളക് പച്ചമുളകല്ലേ കീറിയതിട്ടുള്ളൂ, അപ്പോൾ ഇത് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇത് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ, പച്ചമുളക് പൊടി ഇടരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിടാം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ഈ കൂട്ടിൻ്റെ കൂട്ടത്തിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പം ഇതിൽ അരച്ചിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ നമുക്ക്. ഇത് ശ്രദ്ധിക്കാനുള്ളത് ഇത് നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് സൂക്ഷിക്കണം, കാരണം ഇത് പൊങ്ങി നമ്മുടെ കയ്യിലൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൂക്ഷിക്കണം അത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇടുക.
ഇനി നമുക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഒരുപാട് കുറുകിപ്പോവോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പരിപ്പിൻ്റെ ആ ഒരു അതൊന്നുമല്ല, ആ ഒരു ലെവലിലല്ല വരേണ്ടേ. നമുക്ക് നല്ല വെള്ളത്തിൻ്റെ ഒരു രൂപത്തിൽ വരണം, ഒരു കറ രൂപത്തിലിരിക്കുന്നത്. ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ ഒരു ശക്കലം, ഒരു രണ്ട് മൂന്ന് തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു കുരുമുളക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടായിലേക്ക് ഒരു കാൽ മുറി തേങ്ങ ചിരകി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരയ്ക്കാതിരിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ആവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നമ്മളിവിടെ തന്നെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കുരുമുളക് കേട്ടോ. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം, ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ. തേങ്ങയുടെ അളവ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കറണ്ട് വന്നപ്പോൾ വോൾട്ടേജിൻ്റെ നല്ല വോൾട്ടേജ് നല്ല കുറവായിരുന്നു. അപ്പം മൊബൈലിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. തേങ്ങ നമ്മൾ എപ്പോഴും ഇതുപോലെ നമ്മൾ മൂപ്പിക്കുമ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഇത് എന്തായാലും തിരുമുമ്പോൾ ഒരു ചെറിയ ഭാഗം വരും, ആ ചെറിയ ഭാഗത്തിൽ പെട്ടെന്ന് മൂക്കുകയും ചെയ്യും, വലുത് അങ്ങനെ മൂക്കാണ്ട് കിടക്കും കണ്ടോ. ഈ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ, തേങ്ങയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല നല്ല രസമുള്ളൊരു മണം കിട്ടും നമുക്ക്. കുരുമുളക് കറി നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളോ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ കുരുമുളകിൻ്റെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് കഴിക്കുന്നത് വായുകോപ്പൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ഇന്ന് ഞാൻ അമ്മിയിലാണ് അരയ്ക്കുന്നത്, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അമ്മിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മിയിൽ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ആണല്ലോ. ഇനി നമുക്ക് പതിയെ ഒന്ന് അരയ്ക്കാം. സാധാരണ അമ്മിയിൽ അരയ്ക്കുന്ന പതിവ് ഇല്ല, മിക്സിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ അമ്മിയിൽ അരയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ അമ്മിയിൽ അരയ്ക്കുന്നതും നമ്മുടെ മിക്സിയിൽ അരയ്ക്കുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ അമ്മിയിൽ അരയ്ക്കുന്നത്. വെറുതെ നമ്മളിങ്ങനെ അരച്ചുകൊണ്ട് പോയി കറി വെച്ച് കഴിഞ്ഞാലും അതിന് ടേസ്റ്റാണ്.
എൻ്റെ അമ്മമ്മയൊക്കെ കേട്ടോ, അമ്മയുടെ അമ്മയൊക്കെ അവർക്ക് ഇപ്പം വയ്യാണ്ടായി, പ്രായമൊക്കെ ആയി വയ്യാണ്ടായി. പക്ഷേ അവർക്ക് ഒരു അവർക്ക് ആവുന്നുള്ള ടൈം വരെയും അവർ അമ്മിയിലേ അരച്ചിട്ടുള്ളൂ കേട്ടോ. മിക്സി ഉണ്ടെങ്കിൽ പോലും അവർ അമ്മിയിൽ അരച്ചിട്ടാണ് ആഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് ഒരുപാട് ഭയങ്കര വെള്ളമായിട്ട് കിട്ടണ്ട, കാരണം നമ്മൾ അവസാനം കുറച്ച് കഴുകിയൊക്കെ ഒഴിക്കുമല്ലോ, ആ സമയത്ത് വെള്ളം എന്തായാലും ഉണ്ടാവും. അമ്മിയിൽ അരച്ച് എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് ഉള്ള പരിചയം വെച്ചൊക്കെയാണ് അരയ്ക്കുന്നത്. ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/4 teaspoon വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും 1/4 teaspoon കടുകും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് മാറ്റാം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ഒന്നോ 2 ചേർക്കാം. വറ്റൽ മുളക് 2 കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും അത് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം, അതിൻ്റെ ആ ഒരു നമ്മൾ കൊണ്ടുവന്ന ആ പാത്രം തന്നെ കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പതിയെ നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞൊന്ന് കിട്ടണം. അതുവരെ നമുക്ക് തിളച്ചിട്ട് അതുവരെ ഒന്ന് കുറുകി വരണം. ഇത് അതുവരെ നമ്മൾ എന്തായാലും ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഞാൻ എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നതുകൊണ്ട് ഫോണിലെടുക്കുന്നതാണ് കേട്ടോ, ക്ലാരിറ്റി കുറവായിരിക്കും. കണ്ടോ, ഇത് വറ്റിയിട്ട് കുറുകി വരുന്ന ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് നല്ല മണമാണ് കേട്ടോ, ഇപ്പം നല്ല രസമുള്ളൊരു മണം കിട്ടും നമുക്ക്. കണ്ടോ, ഉപ്പ് ഇനി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കണ്ട, ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ 1 spoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കണം കേട്ടോ. പുളിവെള്ളം ആവശ്യത്തിന് എത്ര ആണ് നിങ്ങൾക്ക് പുളി ആവശ്യം, അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പം ദേ ഇവിടെ 1.5 tablespoon പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വേണം പുളിവെള്ളം ഒഴിക്കാനായിട്ട്, ഒത്തിരി പുളിയെ ആയി പോകരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. ഫോൺ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഒരു കൈ കൊണ്ട് ഇളക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ആവുന്നത് കേട്ടോ. അതായത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ടോ. തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ ഒരു ഇതാണ് ഈ വരുന്നത്. നല്ല മണവും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.